ചീപ്പ് ഗ്രാഫിക്സ് കാർഡ് മുതൽ മിഡ് റേഞ്ച് ഗ്രാഫിക്സ് കാർഡ് അതേപോലെ തന്നെ ഹയർ എൻഡ് ഗ്രാഫിക്സ് കാർഡുകളും ഒരുപാട് മാർക്കറ്റിലുണ്ട്. അതായത് 100-ൽ അധികം ഗ്രാഫിക്സ് കാർഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട്. പക്ഷേ ഈ 100 ഗ്രാഫിക്സ് കാർഡിനകത്ത് നിങ്ങൾക്ക് പറ്റിയ ഗ്രാഫിക്സ് കാർഡ് ഏതായിരിക്കും, അതേപോലെ നിങ്ങൾ എങ്ങനെ ഗ്രാഫിക്സ് കാർഡ് പർച്ചേസ് ചെയ്യണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ലോ എൻഡ് കാർഡ് തൊട്ട് അതേപോലെ മിഡ് റേഞ്ച് കാർഡുണ്ട്, അതേപോലെ ഹയർ എൻഡ് കാർഡുണ്ട്. അങ്ങനെ 3 തരത്തിൽ നമുക്ക് കാർഡുകളെ കാറ്റഗറൈസ് ചെയ്യാം. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിലും 100-ൽ അധികം ഗ്രാഫിക്സ് കാർഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 100-ൽ അധികം ഗ്രാഫിക്സ് കാർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടെങ്കിലും ഒരു ഡസൻ കണക്കിന് മാനുഫാക്ചറേഴ്സ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അതേപോലെ ഇതിൻ്റെ പ്രോസസ്സേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് 2 കമ്പനിയാണ്, അതായത് AMDയും അതേപോലെ NVIDIA. ഇന്റലിൻ്റെ ലൈനപ്പിലുള്ള പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ഇതുവരെ മാർക്കറ്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ കറൻ്റലി നിങ്ങൾക്ക് AMDയും അതേപോലെ NVIDIA ഗ്രാഫിക്കൽ പ്രോസസ്സറുള്ള ഗ്രാഫിക്സ് കാർഡുകളാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ എൻ്റെ ഒരു 5 ടിപ്സാണ്. കാര്യം ഈ 5 ടിപ്സ് നിങ്ങൾ നോക്കിയിട്ട് വേണം എന്തൊക്കെ സ്പെക്കാണ് ഗ്രാഫിക്സ് കാർഡിന് വേണ്ടതെന്ന് നോക്കേണ്ടത്. അപ്പോൾ 1-ാമത്തെ ടിപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ മോണിറ്ററിൻ്റെ റെസല്യൂഷനാണ്. അതായത് നിങ്ങളുടെ മോണിറ്ററിൻ്റെ റെസല്യൂഷൻ എത്ര ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യാൻ. 1080p ഒക്കെ ആണെങ്കിൽ അതുപോലത്തെ ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡ് മതിയാവും. പക്ഷേ 1080p മുകളിലോട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ എൻഡ് കാർഡ് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. 2-ാമത് നിങ്ങളുടെ മോണിറ്ററിൻ്റെ റിഫ്രഷ് റേറ്റാണ്. മോണിറ്ററിൻ്റെ റിഫ്രഷ് റേറ്റ് നോക്കുമ്പോൾ 60Hz അല്ലെങ്കിൽ 000 വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ എൻഡ് വേണം. 60Hz അല്ലെങ്കിൽ 60Hz to 100Hz കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 000 ഉള്ള റിഫ്രഷിംഗ് റേറ്റുള്ള മോണിറ്റേഴ്സാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതുപോലുള്ളൊരു ഗ്രാഫിക്സ് കാർഡ് കൂടെ വാങ്ങിക്കാനുള്ളൊരു പൈസ നിങ്ങളതിൽ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ 000 നോക്കാവൂ. പിന്നുള്ളത് ഓവർ ക്ലോക്കിങ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഓവർ ക്ലോക്കിങ്. ഓവർ ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് ഒരുപാട് ഹീറ്റാവുകയും നിങ്ങളെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ലൈഫ് ടൈം കുറയുകയും നിങ്ങൾക്ക് ഒരുപാട് നാൾ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു വെതർ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളി യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു AC റൂം ഫുൾ ടൈം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓവർ ക്ലോക്കിങ് ട്രൈ ചെയ്ത് നോക്കാതെ നല്ലത്. എന്നാലും എപ്പോഴും ഓവർ ക്ലോക്കിൽ യൂസ് ചെയ്യണമെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഉള്ളത് ബ്രിഡ്ജ്ഡ് കണക്ഷൻ അല്ലെങ്കിൽ SLI കണക്ഷൻ ഉപയോഗിച്ചിട്ട് 2 ഗ്രാഫിക്സ് കാർഡ് ഒരു മദർ ബോർഡിൽ വയ്ക്കുന്ന ഒരു രീതിയാണ് SLI കണക്ഷൻ. അപ്പോൾ അങ്ങനെ 2 ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ട് റൺ ചെയ്യുന്നതും ഉത്തമമായിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം ഒരുപാട് ഹീറ്റ് ഉണ്ടാവുകയും ഇതിൻ്റെ ഇടയിൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ ലൈഫ് സ്പാൻ കുറയും. അതേപോലെ ഒരുപാട് ട്രബിളാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് വേർത്ത് കിട്ടുന്നോ അതിനേക്കാളും ട്രബിളെ 2 ഗ്രാഫിക്സ് കാർഡ് ഓപ്ഷൻ തരുള്ളൂ. അപ്പോൾ 2 ഗ്രാഫിക്സ് കാർഡ് ഓപ്ഷനും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡിൽ എത്രത്തോളം കാശ് ചിലവാക്കുന്നു അതുപോലുള്ളൊരു CPU വാങ്ങണമെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള അതേപോലെ ബോട്ടിൽ നെക്ക് വരാത്ത രീതിയിലുള്ളൊരു CPU വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു CPUവിനും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ 5 ടിപ്സ്. അപ്പോൾ ഇനി നമുക്ക് സ്പെക്കിലേക്ക് കിടക്കാം. ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്പെക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്പെക്കാണ് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കുമ്പോൾ നോക്കേണ്ടതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്പെക്ക് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ഗ്രാഫിക്സ് കാർഡിൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് കാർഡിൻ്റെ മെമ്മറി നമുക്ക് സാധാരണ റാമിലുള്ള പോലെ തന്നെയാണ്, പക്ഷേ ഇത് VRAM ആണ്, വീഡിയോ മെമ്മറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ VRAM എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഒരു റാം ക്യാപ്പബിലിറ്റി ഗ്രാഫിക്സ് കാർഡ് കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം റാം ഉണ്ടെങ്കിലും അത്രത്തോളം നിങ്ങൾക്ക് പെർഫോമൻസ് ഇൻക്രീസ്മെൻ്റ് ഉണ്ടാവും അതിൻ്റെ ഒരു ഏത് പ്രോസസ്സറാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഒരു ഇൻക്രീസ്മെൻ്റ് അനുസരിച്ച് എത്രത്തോളം VRAM നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും
അതിൻ്റെ ഒരു റെസൊല്യൂഷൻ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 1080p ഗെയിമിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം 6GB മതിയാവും. കാര്യം ഈ 6GB അകത്ത് നിങ്ങൾക്ക് 1080p അകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും ഈ ലോകത്തുള്ള എല്ലാ ഗെയിംസും നിങ്ങൾക്ക് അതിൽ പ്ലേയബിൾ ആണ്. അപ്പോൾ 1080p റെസൊല്യൂഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 6GB റാം മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മോണിറ്ററിൻ്റെ റെസൊല്യൂഷനും നമ്മുടെ ഗ്രാഫിക്സ് കാർഡുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ 1080p റെസൊല്യൂഷനുള്ള മോണിറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 6GB റാം ധാരാളമായിരിക്കും ബി റാം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ 2K or 4K ഒക്കെയാണ് നിങ്ങൾ മോണിറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു 8GB റാം അല്ലെങ്കിൽ വി റാം എങ്കിലും മിനിമം ഗ്രാഫിക്സ് കാർഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 8GB റാം വി റാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ടുള്ളൊരു ഗെയിം പ്ലേ അതിൽ നിന്ന് കിട്ടും, അതേപോലെ തന്നെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ആ ഗ്രാഫിക്സ് കാർഡിൽ നിന്നുള്ളത്. പിന്നെ രണ്ടാമത് നോക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നമുക്ക് ഓവർ ക്ലോക്ക് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, കാര്യം അത് നമ്മുടെ ഒരു വെതർ കണ്ടീഷനൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനൊരു ലിമിറ്റേഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് സ്റ്റോക്കായിട്ട് എത്ര ബേസ് ക്ലോക്ക് സ്പീഡ് കിട്ടുന്നോ അത്രത്തോളം ബെറ്ററാണ്. അതായത് കൂടുതൽ എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം ബെറ്ററാണ്, കാര്യം ആ ക്ലോക്ക് സ്പീഡിൽ നമുക്ക് ഫാസ്റ്ററായിട്ടുള്ളൊരു പെർഫോമൻസ് കിട്ടും. അപ്പോൾ ബെസ്റ്റായിട്ട് കൂടുതലായിട്ട് ക്ലോക്ക് സ്പീഡ്, അതായത് സ്റ്റോക്കായിട്ട് തന്നെ ബേസ് ക്ലോക്ക് സ്പീഡ് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം ബെറ്ററാണ്. അപ്പോൾ അത് കൂടിയത് നോക്കി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് മൂന്നാമതായിട്ട് പറയാനുള്ളത് കൂടാ കോഴ്സ് ആണ്, അതായത് കമ്പ്യൂട്ടിംഗ് യൂണിറ്റ് ആണ്. അതായത് നമ്മുടെ പ്രോസസ്സറിൽ കോറുകളെ പറ്റി പറയുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഗ്രാഫിക്സ് കാർഡിലെ കൂടാ കോഴ്സ് എന്ന് പറയുന്നത്. എത്ര കമ്പ്യൂട്ടിംഗ് പ്രോസസ്സേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ഇത് കൂടുതലായിട്ടും ബെനിഫിറ്റ് ആവുന്നത് ആനിമേഷൻ രംഗത്ത് നിൽക്കുന്നവർക്കും വീഡിയോ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നവർക്കാണ്. അപ്പോൾ അവർ ഈ ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുമ്പം മെയിനായിട്ട് ഈ കൂടാ കോഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കണം. എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം ബെറ്ററാണ്. അപ്പോൾ കൂടാ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സേഴ്സിൻ്റെ കോഴ്സ് പോലെയാണ്, കൂടുതൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് പ്രോസസ്സിങ് ഫാസ്റ്റായിട്ട് നടക്കും. പിന്നെ നാലാമതായിട്ട് നോക്കേണ്ടത് മെമ്മറി സ്പീഡ് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത് ആണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും DDR6 DDR5 എന്നൊക്കെ. അതേപോലെ ഗ്രാഫിക്സ് കാർഡിലും GDDR5 GDDR6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബാൻഡ് വിഡ്ത്തിനെ അല്ലെങ്കിൽ മെമ്മറി സ്പീഡിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഈ DDR5 നിന്ന് 6 വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ GTX 1650 DDR5 DDR6 ഉണ്ട്. അതായത് DDR5 DDR6 15% മോർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്തും സ്പീഡും മെമ്മറി സ്പീഡും തമ്മിൽ ഈ പെർഫോമൻസിന് ഒരുപാട് ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് നോക്കുക അല്ലെങ്കിൽ മെമ്മറി സ്പീഡ് നോക്കുക. അതായത് ഇപ്പോൾ നിലവിൽ DDR6 ആണ് വരുന്നത്. അപ്പോൾ DDR6 ഉള്ളത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാൻഡ് വിഡ്ത്തും പെർഫോമൻസും കൂടുതലായിട്ട് ആ ഗ്രാഫിക്സ് കാർഡിൽ കിട്ടും. പിന്നെ നിങ്ങൾ നോക്കാനുള്ളത് പോർട്ടാണ്. അതായത് ഗ്രാഫിക്സ് കാർഡിൽ ഒരുപാട് പോർട്ടുകൾ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പോർട്ട് കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡിൽ എത്രത്തോളം ഡിസ്പ്ലേ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ കിട്ടുന്നു അത്രത്തോളം ബെറ്ററാണ്. അതായത് HDMI കണക്ഷൻ 3-4 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 ഡിസ്പ്ലേക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ Type-C പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹൈസ്പീഡ് Type-C പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം പെർഫോമൻസും ടെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്പുട്ട് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കിട്ടും. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കുമ്പം പോർട്സ് ചെക്ക് ചെയ്യുക, ബാക്കിൽ എത്രത്തോളം പോർട്സ് കിട്ടുന്നുണ്ട്. അതായത് 3-4 പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ്. അപ്പോൾ ആ പോർട്സ് ചെക്ക് ചെയ്യുക, അതേപോലെ എന്തൊക്കെ കണക്ടേഴ്സ് ആണ് അതിൽ വരുന്നതെന്നും കൂടെ ചെക്ക് ചെയ്തോളുക. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്ററിന് ആവശ്യമായിട്ടുള്ള പോർട്സ് അതിൽ ഉണ്ടെങ്കിൽ അത്രത്തോളം ബെറ്ററാണ്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഗ്രാഫിക്സ് കാർഡ് സ്പെക് എന്ന് പറയുന്നത് ടി ഫ്ലോപ്സ് അല്ലെങ്കിൽ ജി ഫ്ലോപ്സ് ആണ്. അതായത് ട്രില്യൺ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നൊരു ഓപ്ഷനാണ്. അതായത് ഒരു സെക്കൻഡിനകത്ത് എത്ര ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് ഗ്രാഫിക്സ് കാർഡിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇതും ഹയർ എത്രത്തോളം വരുന്നോ അത്രത്തോളം ബെറ്ററാണ്. കാര്യം ഒരു സെക്കൻഡിൽ നമുക്ക് എത്രത്തോളം ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു
കാൽക്കുലേഷനാണ് ഇതിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ബെറ്റർ കിട്ടുന്നു അത്രത്തോളം ബെറ്റർ ആണ്. അപ്പോൾ ഈ സ്പെക്കും കൂടെ നിങ്ങൾ ഇതിൽ നോക്കിക്കൊള്ളുക. അപ്പോൾ ഇതൊക്കെ ഇത്രയും സ്പെക്സ് നിങ്ങൾ ക്ലിയറായിട്ട് ഗ്രാഫിക്സ് കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രാഫിക്സ് കാർഡ് ബെറ്റർ ആണ് എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്, സീ യു നെക്സ്റ്റ് ടൈം, ബൈ.